നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ടും ക്യാരറ്റും ചേർത്തിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് കൊത്തിപ്പൊടിച്ച് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ക്യാരറ്റും കൊത്തിപ്പൊടിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ എടുക്കാം. ഞാനിവിടെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇത് ചതച്ചും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം. ഇത് ഞാനിവിടെ ഒരു 8-10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് കുറച്ച് ഉലുവയും 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇവയോട് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണയിൽ കിടന്ന് ഇതൊന്ന് വേവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൂടി ഇതൊന്ന് തുറന്നു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കുറച്ചു നേരം കൂടി വേവിക്കാം. ഇത് നമ്മൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ വെന്ത് വരാൻ വേണ്ടി അധികം സമയമൊന്നും എടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എണ്ണയിൽ തന്നെയാണ് നമ്മൾ പൊടികളും ഇട്ട് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒട്ടും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഈ ഒരു അച്ചാർ നമുക്ക് ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഇത് അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് നൽകും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു അച്ചാറാണിത്. ബീട്രൂട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.